ജ്ഞാനം ഇന്നും നാളെയുമായി സാംസ്കാരിക സാഹിതിയുടെ നേതൃത്വത്തിലുള്ള ഈ ശില്പശാല ഇത് സംഘടിപ്പിച്ച ശ്രീ ഷൗക്കത്തിനെയും ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരെയും ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു ശില്പശാല ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ചർച്ചാ വിഷയമാക്കിക്കൊണ്ടുള്ള ഇത്ര സജീവമായൊരു ശില്പശാല, അത് കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടുള്ള ഒന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ജനാധിപത്യത്തിൻ്റെ ശക്തി എന്താ? അത് സഹിഷ്ണുതയാണ്. സഹിഷ്ണുത നഷ്ടപ്പെട്ടാൽ ജനാധിപത്യത്തിൻ്റെ ശക്തി ചോർന്നു പോകും. ഏകാധിപതികൾ, സ്വേച്ഛാധിപതികൾ, രാജഭരണം, അവിടൊക്കെ പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും ശക്തിയാണ് അവരുടെ ശക്തി. തോക്കിൻ്റെയും ആയുധങ്ങളുടെയും ശക്തി അവരുടെ ശക്തി. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ശക്തി ജനങ്ങളുടെ വിശ്വാസമാണ്. ജനവിശ്വാസം ജനാധിപത്യത്തിൽ ഉയർത്തിപ്പിടിക്കണമെങ്കിൽ സഹിഷ്ണുത വേണം. നിങ്ങൾ പ്രതിരോധത്തിൻ്റെ വർത്തമാനം എന്ന് പറയുമ്പോൾ സഹിഷ്ണുതയ്ക്കെതിരെയുള്ള പ്രതിരോധത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് സഹിഷ്ണുത നഷ്ടപ്പെട്ടതാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം. സഹിഷ്ണുതയോടെ വേറിട്ട ശബ്ദങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതാണ് കേരളത്തിൽ ഇന്ന് സംഭവിക്കുന്ന പലതിൻ്റെയും ഏറ്റവും അടിസ്ഥാന ഘടകം. ഭൂരിപക്ഷമുള്ളവരാണ് ജനാധിപത്യത്തിൽ അധികാരത്തിലുള്ളത്, ഭൂരിപക്ഷമുള്ളവരാണ് ഭരണകർത്താക്കൾ. പക്ഷേ ഇന്ന് പലപ്പോഴും ഭൂരിപക്ഷാധിപത്യമാണ്. സഹിഷ്ണുതയോടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും നല്ലത് സ്വീകരിക്കാനും സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കാനും ജനാധിപത്യത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചേ മതിയാകും. ഭരണകക്ഷിയാണ് തീരുമാനമെടുക്കുന്നത്, അധികാരത്തിലുള്ളവരാണ് തീരുമാനമെടുക്കുന്നത്. പക്ഷെ ആ തീരുമാനം വേറിട്ട് ശബ്ദമുള്ളവരുടേത് കേൾക്കാനും അതിന് മറുപടി പറയാനുമുള്ള ബാധ്യത അത് ഉണ്ട്. പക്ഷെ ഇന്ന് അത് പിച്ച് ചീന്തുന്നു. ഞാനിവിടെ രാഷ്ട്രീയമൊന്നും പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആനുകാലിക രാഷ്ട്രീയത്തിൽ ഏറ്റവും ഒടുവിലുണ്ടായൊരു സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനിപ്പിച്ചൊരു സംഭവം, കേരളത്തിലെ ജനങ്ങളുടെ റേഷൻ വെട്ടിക്കുറച്ചത് സംബന്ധിച്ച് ഒരു സർവകക്ഷി നിവേദക സംഘം പ്രധാനമന്ത്രിയെ കാണാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിനവസരം തരാതെ ഭക്ഷ്യമന്ത്രിയെ കാണാൻ പറഞ്ഞ കാര്യം, അത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ, ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല.
കാരണം ഭക്ഷ്യമന്ത്രിക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. ഇതിനു മുമ്പ് ഇതിന് പരിഹാരമുണ്ടാക്കി ഡോക്ടർ മൻമോഹൻ സിംഗ്, ഇതിന് പരിഹാരമുണ്ടാക്കി ഇന്നത്തെ പ്രധാനമന്ത്രി തന്നെ. പക്ഷേ ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയ റേഷൻ വെട്ടിക്കുറച്ച റേഷൻ പുനഃസ്ഥാപിച്ചത് 2016 സെപ്റ്റംബർ വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ആ വെട്ടിക്കുറയ്ക്കൽ തിരുത്തിയിട്ടില്ല. നാളെ വേണമെങ്കിൽ എല്ലാം കേട്ടതിന് ശേഷം നിരസിക്കാം, പക്ഷേ കേരളത്തിന് പറയാനുള്ളത് കേൾക്കാൻ, അത് ഉൾക്കൊള്ളാൻ പ്രധാനമന്ത്രി തയ്യാറാകേണ്ടതായിരുന്നു. ഒരിക്കലും അദ്ദേഹം തയ്യാറായതാ. അതിൻ്റെ ഫലമായിട്ടാണ് 2016 സെപ്റ്റംബർ വരെ നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടിയത്. എല്ലാം എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ, എല്ലാം ഉൾക്കൊള്ളാൻ ഭരണകർത്താക്കൾക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷേ സഹിഷ്ണുതയുടെ പാത, പ്രതിഷേധങ്ങൾ ഉൾക്കൊള്ളാൻ, വേറിട്ടുള്ള ശബ്ദങ്ങൾ മനസ്സിലാക്കാൻ, പരിഹരിക്കാവുന്നത് പരിഹരിക്കുക, അല്ലാത്തതിന് വിശദീകരണം കൊടുക്കാനുള്ള ആ ഒരു മനസ്സ് കാണിച്ചേ മതിയാക്കും. ഇന്ന് രാഷ്ട്രീയ രംഗത്തും മതവിശ്വാസ രംഗത്തുമെല്ലാം അസഹിഷ്ണുത വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെയാണ് നമുക്ക് പോരാടേണ്ടത്. നമുക്ക് ജനാധിപത്യം ഉയർന്നു നിൽക്കണം. ജനാധിപത്യത്തിൻ്റെ സംരക്ഷണം, അത് ഭാവി തലമുറയോടുള്ള നമ്മുടെ കടമയാണ്. നമുക്ക് മുമ്പ് കടന്നുപോയ തലമുറയുടെ പെട്ടവർ, അവർ സഹിച്ച ത്യാഗത്തിൻ്റെയും അവർ നൽകിയ ധീരമായ സംഭാവനകളുടെയും ഫലമാണ് നമ്മുടെ ഇന്നത്തെ സ്വാതന്ത്ര്യം, നമുക്കിന്ന് ലഭിക്കുന്ന അവകാശം. നമുക്കതുപോലുള്ള ത്യാഗങ്ങളൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ സ്വാതന്ത്ര്യം, ഈ ജനാധിപത്യം നമുക്ക് വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അത് നിറവേറ്റാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. നമ്മുടെ സംസ്കാരം നമുക്ക് അഭിമാനിക്കാം. ലോകത്തെവിടെയുള്ളതിനേക്കാൾ വളരെ നല്ല നിലയിലുള്ള സാംസ്കാരിക പാരമ്പര്യമാണ് നമുക്കുള്ളത്. ആ പാരമ്പര്യമാണ് നമുക്ക് ഉയർത്തിപ്പിടിക്കേണ്ടത്. എന്താ നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തറ? വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തത നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ്. ഞാൻ ലോകത്ത് പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. നമ്മളെക്കാളൊക്കെ വളരെയധികം സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന വലിയ സമ്പന്ന രാജ്യങ്ങൾ, പക്ഷെ അവിടെയൊന്നും അവർക്ക് സംതൃപ്തിയില്ല. എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷെ സംതൃപ്തിയില്ല. നമ്മൾ കുട്ടികളെ സ്നേഹം കൊടുത്തി വളർത്തുന്നു. നമ്മുടെ പിതാക്കന്മാരെ, മാതാപിതാക്കളെ നമ്മൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ സംരക്ഷിക്കുന്നു. ആ കുടുംബ ബന്ധം അവിടെ, അതിൻ്റെ മഹത്വം, അതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആണിക്കല്ല്. അത് അതിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ സാംസ്കാരിക ആ പാരമ്പര്യം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം. പക്ഷെ ഇന്ന് നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉയർന്നു വരുന്ന ആ കടന്നുകയറ്റങ്ങൾ, ആക്ഷേപങ്ങൾ, അവർക്കെതിരെ നടക്കുന്ന
കുറ്റകൃത്യങ്ങൾ നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കേണ്ടതാണ്. അത് ഇന്ന് നമ്മുടെ സംസ്കാരത്തിന് ഇന്ന് നേരിടുന്ന പുഴുക്കുത്തുക്കളായി നിലകൊള്ളുന്നു. അതിന് നമുക്കത് ഒരു മോചനം, അതിന് വ്യത്യസ്തമായ നമ്മുടെ പാരമ്പര്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും പരമാവധി മാന്യതയും സംരക്ഷണവും കൊടുക്കുന്ന ആ വലിയ പാരമ്പര്യം നമുക്ക് നിലനിർത്തി മുമ്പോട്ട് പോകണം. സാംസ്കാരിക സാഹിതി നിശ്ചയമായും നിങ്ങളുടെ ഈ പ്രതിരോധത്തിൻ്റെ ശില്പശാല. ആ അസഹിഷ്ണുതയ്ക്കെതിരെയുള്ള, സഹിഷ്ണുതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമായി തീരട്ടെ എന്ന് ആശിക്കുന്നു. നിങ്ങൾക്കെല്ലാ വിധ ആശംസകളും നേരുന്നു. നമസ്കാരം. ജയ്.